ഹലോ എവ്രിവൺ, വെൽക്കം ടു പഠിപ്പിച്ച് മീഡിയ. നമ്മുടെ തണുപ്പുള്ള ഡിസംബറും ക്രിസ്മസ് കാലം ഒക്കെ ഇങ്ങനെ എത്തിയല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് അധികം പഠിത്തമായിട്ട് ബന്ധപ്പെടാതെ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു കാര്യം ഞങ്ങളിവിടെ ഒരുമിച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. കൊറോണ കാരണം ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് ഒത്തിരി ഫ്രീ ടൈം എല്ലാവർക്കും കിട്ടിയത്. ആ സമയത്താണ് നമ്മൾ പലരും ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. പലർക്കും അവരുടേതായ ഹോബികൾ കണ്ടുപിടിക്കാനും അത് പെർസ്യൂ ചെയ്യാനും ഒക്കെ പറ്റിയൊരു അവസരമായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ കേസിലാണെങ്കിൽ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാവട്ടെ, അതുകൂടാതെ വേറെ എനിക്കിഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഹോബീസൊക്കെ ചെയ്തു തുടങ്ങിയതും ഒക്കെ ഈ ലോക്ക്ഡൗണിലാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ ചെയ്തു തുടങ്ങിയ ഒരു കുഞ്ഞു കാര്യമാണ് അടുക്കള കൃഷി എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറി എങ്കിലും നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണല്ലോ എന്നൊരു ചിന്തയിലാണ് ഇത്തരം ഒരു ആശയം ഞങ്ങളും തുടങ്ങി വെച്ചത്. അതിപ്പോൾ അന്ന് തുടങ്ങിയത് ഒത്തിരി നന്നായെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞാനും എൻ്റെ അനിയന്മാരും ഹസ്ബൻഡും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെ കൃഷികളാണ് ഞങ്ങൾ ചെയ്യുന്നത്, പുതിയതായിട്ട് വെച്ച തൈകൾ ഏതൊക്കെ, അവയെങ്ങനെ സംരക്ഷിക്കണം, അവയുടെ വിളവെടുപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ് മുളകും തക്കാളിയും. അപ്പോൾ വീട്ടിൽ നമ്മൾ മുറിക്കുന്ന തക്കാളിയുടെ അരിയെടുത്ത് അകത്തുള്ള അരിയില്ലേ, അതെടുത്ത് സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക് കപ്പില്ലേ, അതിനകത്ത് കുറച്ച് മണ്ണ് നിറച്ച് ഒന്നോ രണ്ടോ കുരു ഒരു കപ്പിനകത്ത് പാകി മുളയ്ക്കുന്നുണ്ടോയെന്ന് ജസ്റ്റ് ഒരു പരീക്ഷണം വെച്ചിട്ടാണ് ആദ്യം ഞങ്ങൾ കൃഷി എന്നുള്ളൊരു ആശയത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് എല്ലാ അരിയും തന്നെ മുളയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ മുളച്ച ചെടികൾ തൈകൾ ഞങ്ങൾ ഇവിടെ കുറച്ച് ഗ്രോ ബാഗൊക്കെ അവൈലബിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഒരു 10 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് മണ്ണൊക്കെ നിറച്ച് സാധാരണ നമ്മുടെ ചാണകം ഇല്ലേ, ഉണക്ക ചാണകം, ആ ചാണകവും കൂടെ മിക്സ് ചെയ്ത് മണ്ണ് നിറച്ച് അതിനകത്ത് ഈ തൈകൾ ട്രാൻസ്ഫർ ചെയ്ത് പയ്യെ നമ്മൾ വളർത്താൻ തുടങ്ങി. വലിയ ഒത്തിരി കെയറായിട്ട് നമ്മൾ വെളിയിൽ നിന്നുള്ള ഒരുപാട് വളങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ കഞ്ഞിവെള്ളം എന്തെങ്കിലുമൊക്കെ കീടങ്ങൾ വരുവാണെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ചാണകം ഇടയ്ക്ക് ഒഴിക്കും. അങ്ങനെയൊക്കെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിപാലനമൊന്നും ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 10 മൂട് തക്കാളിയും ഒരു 5-6 മൂട് മുളകും ഒക്കെ വെച്ചതിൽ നിന്ന് ഒരുപാട് നല്ല ഈൽഡ്. തക്കാളി ഞങ്ങൾക്ക് 10 മൂടിയിൽ നിന്ന് ഏകദേശം ഒരു 2 മാസത്തേക്ക് ഇവിടെ വീട്ടിൽ ഞങ്ങൾ തക്കാളി മേടിച്ചിട്ടില്ല എന്നാണ് സത്യം. ഒരു 100 ലകം തക്കാളി ഞങ്ങൾക്ക് വീട്ടിൽ ആ ഒരു 10 ജോടിയിൽ നിന്ന് കിട്ടി. അതുപോലെ മുളകും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഒത്തിരി കിട്ടുന്നുണ്ട്. ഇങ്ങനെ കണ്ടപ്പോഴാണ് വീണ്ടും ഇതെന്തുകൊണ്ട് കുറച്ചും കൂടെ വ്യാപിപ്പിച്ചു കൂടാ എന്നൊരു ചിന്ത വന്നത്. അപ്പം അങ്ങനെയാണ് പിന്നീട് കുറച്ചും കൂടെ വ്യാപകമായിട്ട് മറ്റ് പല തൈകളൊക്കെ മേടിച്ചും അല്ലാതെ ഒക്കെ ആയിട്ട് കൃഷി എന്നുള്ളൊരാശയത്തിലോട്ട് ഇറങ്ങിയത്. ഇത് ഭയങ്കര, നിങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര വൻ തോതിലുള്ളത് അങ്ങനെയൊന്നും അല്ല കേട്ടോ, വളരെ ചെറിയ തോതിൽ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റും മരങ്ങളാണ്. അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല ഷെയ്ഡാണ്, നല്ല എരമ്പുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ നല്ല വെയിൽ കിട്ടുക എന്ന് പറയുന്ന ഏരിയ വളരെ കുറച്ചേ ഉള്ളൂ. അതിലൊന്നാണ് ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഈ കാണുന്ന സ്പേസ്. അപ്പോൾ ഈ കാണുന്ന ഈ ഏരിയയിലാണ് ഞങ്ങൾ കൂടുതലായിട്ടും കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തത്. കാരണം മാക്സിമം വെയിൽ കിട്ടുന്നതായിട്ടുള്ള ഒരു സ്പേസ് എന്ന നിലയ്ക്ക് ഇവിടെയാണ് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കൃഷിയെല്ലാം ഈ ഒരു ഭാഗത്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ടായിരുന്ന ബാക്കി 10 ഗ്രോ ബാഗ് ഞങ്ങളിവിടെ കൃഷിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മേടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചപ്പോഴാണ് വീട്ടിൽ ഓൾറെഡി പഴയ കുറച്ച് ചാക്കുകളൊക്കെ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ റീസൈക്ലിംഗ് എന്നൊരു പ്രോസസ്സ് വെച്ചിട്ട് എന്തുകൊണ്ട് ആ ചാക്ക് തന്നെ നമുക്ക് കൃഷിക്ക് ഉപയോഗിച്ചുകൂടാ എന്നൊരു വിചാരത്തിലാണ് ബാക്കി ഞങ്ങൾ മേടിച്ച തൈകളും കാര്യങ്ങളും എല്ലാം ഇനി അവൈലബിൾ ആയിട്ടുള്ള ആ ചാക്കിൽ മണ്ണ് നിറച്ച് ഞങ്ങൾ നട്ടത്. രണ്ടിനും സെയിം ഇഫക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഗ്രോ ബാഗിൽ തന്നെ നടണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ചാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ചാക്കിനടിയിൽ ഒന്നോ രണ്ടോ തുള ഇട്ട് കൊടുക്കണമെന്ന് മാത്രം, കാരണം എക്സ്ട്രാ ആയിട്ടുള്ള വെള്ളത്തിനൊക്കെ വെളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഈ കൃഷിക്കായിട്ട് ഉപയോഗിച്ചേക്കുന്ന വിത്തുകളും അതുപോലെ തൈകളും ഒക്കെ മേടിച്ചത് ഇവിടെ അടുത്തുള്ള കോഴ കൃഷിഭവനിൽ നിന്നുമാണ്.
അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വിത്തായിട്ടും മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ തൈ ആയിട്ടും പലതിൻ്റെയും മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നട്ട രീതി എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ മേൽമണ്ണില്ലേ, ആ മേൽമണ്ണും അതിൻ്റെ കൂടെ ഉണക്കച്ചാണകം പൊടിച്ചതും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി കൂട്ടിയിട്ടു. അത് പലരും പറയുന്നു ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ വെക്കണം, പക്ഷെ ഞങ്ങളിപ്പോൾ അങ്ങനൊന്നും ചെയ്തില്ല. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു ദിവസം കൂട്ടിയിട്ടിട്ട് ആ മണ്ണെടുത്ത് നേരെ നമ്മുടെ ചാക്കുകളിലും ഗ്രോ ബാഗിലൊക്കെ നിറക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ മേടിച്ച തൈകളും വിത്തുകളും എല്ലാം ആ ബാഗിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഒരു ഒക്ടോബർ അവസാനം മുതലൊക്കെ നമ്മൾ നട്ടിട്ട് ഏകദേശം ഒരു ജാനുവരി ആദ്യം ഫെബ്രുവരി ആദ്യമൊക്കെ വിളവെടുപ്പ് എടുക്കുന്ന ചില ടൈപ്പ് ഓഫ് ചെടികളെയാണ് നമ്മൾ ശൈത്യകാല വിളവെടുപ്പ് ചെടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ചില ചെടികളാണ് ഞങ്ങളിപ്പം ഏറ്റവും അവസാനമായിട്ട് മേടിച്ച കുറച്ച് തൈകളിൽ ഉൾപ്പെടുന്നത്. ഒന്നിത് ക്യാബേജ് കാണാലോ, അതുപോലെ അവിടെ കോളിഫ്ലവർ, ഇത് ബ്രൊക്കോളി. ഇതിൻ്റെയൊക്കെ തൈകളായിട്ടാണ് ഞങ്ങൾ മേടിച്ചത്. ഈ തൈകൾക്കൊക്കെ വെറും 3-4 രൂപ വിലയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് തൈകളൊക്കെയാണ്. അതായത് തൈകളായിട്ട് തന്നെ കിട്ടും, അത് ഡയറക്റ്റ് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ പറിച്ച് നടുക, റീപ്ലാന്റ് ചെയ്യുക എന്നൊരു ദൗത്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മാസം പ്രായമായിട്ടുള്ള ചെടികളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിനങ്ങനെ ഒരുപാട് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നടേണ്ട സമയം. തണുപ്പ് കൂടുതൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ചെടികൾ. എപ്പോഴും ഒരു വിള ചൂസ് ചെയ്യുമ്പോൾ ആ ഏത് ക്ലൈമറ്റാണോ ആ സമയത്തുള്ളത് എന്നതിനനുസരിച്ച് മാത്രമേ ചൂസ് ചെയ്യുക എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ശൈത്യകാല വിളകൾക്ക് വേണ്ട പരിചരണം എന്ന് പറയുന്നത് എല്ലാ ദിവസവും കൃത്യമായി വെള്ളമൊഴിക്കുക. അതുകൂടാതെ നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ ഓരോ ചെടികളും വളർന്ന് വലുതാവുന്നതിനോടൊപ്പം അതിൻ്റെ തണ്ട് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ കൂടുതൽ മണ്ണിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്താ പറ്റുക, കൂടുതൽ വെയിറ്റ് ആ ചെടികൾക്ക് വരുംതോറും അത് വളഞ്ഞോ ചെരിഞ്ഞോ ഒക്കെ പോയി ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടും. ഇനി അതുകൂടാതെ തന്നെ കുറച്ച് കരിയിലയൊക്കെ ഇടയ്ക്ക് എടുത്ത് ഈ ചാക്കിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ നേരം റീറ്റെയിൻ ചെയ്യാനും തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ വളം എന്ന നിലയ്ക്ക് ഞങ്ങളിപ്പോൾ വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, ചാണകം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അഡീഷണലായിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളിവിടെ അടുത്തെല്ലാവരും ചെയ്യുന്നതാണ് ശീമക്കൊന്നയുടെ ഇലയില്ലേ, ഇലയും തണ്ടുമൊക്കെ വെട്ടി ഇതിൻ്റെ മുകൾഭാഗത്തുകൂടി പല ചെടികളുടെയും മുകൾഭാഗത്തുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ ഒരു പരിധി വരെ അസുഖങ്ങളിൽ നിന്നും ബാക്കിയുള്ള കൃമികീടങ്ങളിൽ നിന്നും ഒക്കെ ഒരു റെസിസ്റ്റൻസ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി കൂടാതെ വേറെയും മറ്റ് ചില കൃഷികൾ ഞങ്ങളുടെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാണ് വെണ്ട, നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ വിത്ത് മേടിച്ച് നട്ടുവെച്ച് അങ്ങനെ വളർത്തിയതാണ്. വിത്ത് മേടിച്ചതുമുണ്ട്, അതുകൂടാതെ തൈ നട്ടതുമുണ്ട്. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ ഞങ്ങൾക്കിപ്പം വിളവ് തരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്ന വെണ്ടകളാണ് നിങ്ങളീ കാണുന്നത്. അടുത്ത ഒരു ചെടിയാണ് വഴുതന. ഈ വഴുതന ഞങ്ങൾ ഇതേപോലെ വിത്ത് വാങ്ങി നട്ടു വളർത്തിയതാണ്. 2-3 ചുവട് വഴുതനയുണ്ട്. ഇതിൽ നിന്നും ഒരുപാട് കായ്ഫലം ഞങ്ങൾക്ക് ഇതിനകം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ചെടിയാണിത്. അധികം പരിചരണമൊന്നും ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി വെള്ളം ഒഴിച്ചു കൊടുക്കുക, ചാണകം ഇട്ട് കൊടുക്കുക, ഇത് രണ്ടും നോക്കിയാൽ തന്നെ ഒരു പരിധി വരെ നല്ല രീതിയിൽ വിളവ് തരുന്ന ഒരു ചെടിയാണ് വഴുതന. ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിലെ അടുത്ത ഒരു വിഭവമാണ് പയറെന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയെടുത്തതാണ്. ഇവിടെ സാധാരണ ഒരു പയർ കൃഷി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം വേലി കെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഞങ്ങൾക്കിവിടെ ഞങ്ങൾ ചെയ്തേക്കുന്ന സാധാരണ നമ്മുടെ കപ്പത്തൊണ്ടല്ലോ, കപ്പക്കോല്, അതുപയോഗിച്ച് ഒരു വേലി പോലെ കെട്ടി അതിലോട്ടാണ് ഈ പയറിൻ്റെ വള്ളി കയറ്റി വിട്ടേക്കുന്നത്. ഇങ്ങനെ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കയറോ അല്ലെങ്കിൽ നമ്മുടെ സാധാ കയറില്ലേ, അതൊക്കെ വെച്ചിട്ടാണെങ്കിലും കെട്ടിക്കെട്ടി വേലിയാക്കിയിട്ട് പിന്നെ അതിൻ്റെ താഴെ നമ്മൾ പയർ നടുക, ഉണ്ടായി വരുന്ന വള്ളികളെ ഈ ഒരു വേലിയിലോട്ട് കയറ്റി വിടുക. അങ്ങനെയാണ് ചെയ്യേണ്ട രീതി. അപ്പോൾ പയർ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിളവെടുപ്പ് കിട്ടുന്നുണ്ട്. ഈ പയർ മാത്രം ഞങ്ങൾ നട്ടിരിക്കുന്നത് ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഗ്രോ ബാഗിലാണ്. അതിൽ നിന്നും വന്നേക്കുന്ന പയർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമല്ലോ. ഓൾമോസ്റ്റ് എല്ലാ ഓരോ തണ്ടുകളിലും പൂ ഉണ്ടായിട്ടുണ്ട്.
എല്ലാം തന്നെ കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഞങ്ങൾ കാണുന്നത് ഒരു ചുമന്ന നിറത്തിലുള്ള ഉറുമ്പുണ്ട്. കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഫോക്കസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കാണാൻ എളുപ്പമായിരിക്കും. ഈ ചുമന്ന നിറത്തിലുള്ള ഉറുമ്പ് ഈ പുതിയതായിട്ടുണ്ടായി വരുന്ന പയർ മണികളെയെല്ലാം തിന്നിട്ട് അതിനെ ദ്വാരം ഉണ്ടാക്കി നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണത ഞങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഈ ഒരു പ്രശ്നമല്ലാതെ വേറെ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഈ പയർ ഞങ്ങളിവിടെ നട്ടേക്കുന്നതിൽ ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇതിനും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പരിചരണം തന്നെയാണ് ആവശ്യമുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഇടയ്ക്കൊക്കെ ചാണകം വളമായിട്ട് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക, പിന്നെ ശീമക്കൊന്നയുടെ ഇലയും തണ്ടും എല്ലാം ഇട്ട് കൊടുക്കുന്നത് വഴി ആ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും വെള്ളം റീറ്റെയിൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൃഷി ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ചയും കൂടെ നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ നോക്കിയേ എന്തോരം വെള്ള നിറത്തിലുള്ള ബട്ടർഫ്ലൈകളാണ് ഇതവിടെ വന്നേക്കുന്നത് നോക്കി. ഇപ്പോൾ മെയിനായിട്ടും പരാഗണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ ബട്ടർഫ്ലൈകളെല്ലാം ഈ പയറിൻ്റെ പൂവിന് ചുറ്റും നടക്കുന്നത്. ഇത് കാണാൻ തന്നെ വളരെ നയന മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങളുടെ കൃഷിക്കകത്ത് ഉൾപ്പെട്ട മറ്റൊരു വിഭവമാണ് പാവൽ. അപ്പോൾ അത് നടുന്നതിന് വേണ്ടി ഞങ്ങൾ ആദ്യം പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് ഒരു പന്തലൊക്കെ ഇട്ട് കൊടുത്തു. ഇത് ഞങ്ങൾ അടുക്കള ഭാഗത്തായിട്ടാണ്, ആ പന്തലാണ് നിങ്ങളീ കാണുന്നത്. അതിന് ശേഷം ഞങ്ങളുടെ പാവലിൻ്റെ വിത്തും തൈയും രണ്ടും ഉണ്ടായിരുന്നു. രണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ചാക്കിനകത്ത് മണ്ണ് നിറച്ച് ഈ പന്തലിൻ്റെ ചോട്ടിൽ നട്ടു കൊടുത്തിട്ട് അതിൽ നിന്നുണ്ടായ പടർപ്പിനെ ഞങ്ങൾ ആ പന്തലിലോട്ട് കയറ്റി വിട്ടു. ഇപ്പം നിറയെ പൂക്കളൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും കായ്ച്ചിട്ടില്ല. കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ കാണുന്നത് നാരകമാണ്. ഇതെന്ന് പറയുന്നത് ഒരു മൂന്നാല് വർഷം എടുക്കും കായ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ മേടിച്ച് നട്ട് ഇത്രയും വലുതായതാണ്. ബഡ് നാരകമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ കായ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു 10-60 മൂട് കപ്പയും പിന്നെ കുറച്ച് വാഴയൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുള്ള ഒരു കുഞ്ഞു പറമ്പിൽ നട്ടിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളീ കാണുന്നത്. കപ്പയൊക്കെ പറിക്കാൻ ഏകദേശം ജനുവരി ഫെബ്രുവരി സമയമാവും. പക്ഷെ വാഴയൊക്കെ കൊലച്ച് നിൽപ്പുണ്ട്. ഇപ്പോൾ അതേ പറമ്പിൽ തന്നെ ഞങ്ങൾ കുറച്ച് കൈതയും നട്ടിട്ടുണ്ട്. വിഷരഹിതമായ പൈനാപ്പിളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി നല്ല കാര്യമല്ലേ. കടയിൽ നിന്ന് മേടിക്കുന്നതിനൊക്കെ ഭയങ്കര വിഷമായിപ്പോൾ. മറ്റൊന്നാണ് ഈ കാണുന്ന കുമ്പളം. നമ്മൾ അതിൻ്റെ ജസ്റ്റ് ചോടൊന്ന് പിടിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മരത്തേലോ ഏതെങ്കിലും ഒരു പടർപ്പയിലോ കയറ്റി വിട്ട് കഴിഞ്ഞാൽ യാതൊരുവിധ പരിചരണവും ഇല്ലാതെ ഒരുപാട് കായ്കൾ തരുന്ന ഒരു ഫലമാണ് കുമ്പളം. ഒരു ചെടിയാണ് കുമ്പളം. ഞങ്ങൾക്ക് ഇത് എന്തുമാത്രം കുമ്പളം കിട്ടിയെന്ന് ചോദിച്ചാൽ പറയണ്ട. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുമ്പളം കയറ്റി വിടുമ്പോൾ അധികം പൊക്കമില്ലാത്ത മരത്തെ കയറ്റി വിടണം. ഞങ്ങൾക്കിവിടെ കുറച്ചധികം പൊക്കമുള്ള ഒരു മരത്തിലോട്ട് ഈ കുമ്പളം കയറിപ്പോയിട്ട് ഒരുപാട് ഒരു 8-10 കുമ്പളങ്ങ് പറിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയും പൊക്കത്തിലാണ് കായ്ച്ചു കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുള്ള ഒരു കൃഷിയാണ് കുമ്പളം കൃഷി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒത്തിരി പൊക്കത്തിൽ കുമ്പളങ്ങ നടപ്പുണ്ടെന്ന്? ഇതെന്നൊക്കെ പറയുന്നത് തോട്ടി വെച്ച് പോലും എത്താത്ത രീതിയിൽ കുമ്പളങ്ങ അങ്ങ് കായ്ച്ച് വലിയൊരു മരത്തിലോട്ട് കയറിപ്പോയേക്കുന്ന. ഇതിപ്പോൾ ഒരു രീതിയിലും പറിച്ചെടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. തന്നെ വീണ് കിട്ടുകയാണെങ്കിൽ മാത്രമുള്ളൂ. പക്ഷേ അത് വലിയ അപകടമാണ് കേട്ടോ. കുമ്പളങ്ങയുടെ തോടം എന്നൊക്കെ പറഞ്ഞാൽ നല്ല കട്ടിയുള്ളതാണ്. ആരുടെയെങ്കിലും തല വീണ തട്ടിപ്പോകുന്നുള്ള ഉറപ്പാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ചെറിയ രീതിയിലുള്ള ഇഞ്ചി മഞ്ഞൾ കൃഷി. ഇത് നമുക്ക് വീട്ടിലൊക്കെ ഒരുപാട് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണല്ലോ അല്ലേ. ഏതൊരു കറി വെച്ചാലും ഇഞ്ചിയൊക്കെ നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഇഞ്ചിയും മഞ്ഞളും അത്യാവശ്യത്തിന് പൊടിപ്പിക്കാൻ പറ്റിയ മഞ്ഞളൊക്കെ ഈ കാണുന്ന ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടും. ഇഞ്ചി അത്യാവശ്യമൊക്കെ പറിക്കാനുള്ളത് കിട്ടും. ഇത് രണ്ടും ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള ആവശ്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ തികയുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയ രണ്ട് കൃഷി എന്ന് പറഞ്ഞില്ലായിരുന്നോ, ഒന്ന് തക്കാളിയും ഒന്ന് മുളകും. അതിൽ ഉൾപ്പെട്ട ഒരെണ്ണമാണ് ഈ കാണുന്ന പച്ചമുളക്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ചെടി അത്യാവശ്യം നല്ല രീതിയിൽ പൂത്ത് കായ്ച്ച് നിൽപ്പുണ്ട്. ഞങ്ങളിപ്പോൾ വീട്ടിൽ മുളകൊന്നും മേടിക്കാറില്ല കേട്ടോ. ഞങ്ങൾക്ക് ഈ പച്ചമുളകിൻ്റെയും 2-3 ചോടുണ്ട്. അതുപോലെ കാന്താരിയുടെയും 2-3 ചോടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന മുളക് തന്നെ വളരെയധികം ധാരാളമാണ് വീട്ടിലേക്ക് അന്നെന്നുള്ള ഉപയോഗത്തിന്. അപ്പോൾ സാധാരണ നമുക്കറിയാം കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മുളക് ഒത്തിരി വിഷം ചേർന്ന് ഒത്തിരി രാസവളമൊക്കെ അടിച്ച മുളകാണ് സാധാരണ ഇപ്പോൾ നമുക്ക് കിട്ടാറ്, വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 ചോട് മുളകൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ എന്ത് സൗകര്യമാണ്. അതാത് വേണ്ട സമയത്ത് പോയി പറിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ, ഞങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്, എന്തെങ്കിലും കറി വെക്കുന്ന സമയത്ത് ആ മുളകിങ്ങ് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ ആരെങ്കിലും വിട്ട് പറിപ്പിച്ചുകൊണ്ട് വരും. എന്ത് സൗകര്യമുണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് പൈസ മുടക്കൊന്നും ഇല്ലാതെ
നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഒരു ഒരു കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എത്ര ചൂട് മുളകൊക്കെ നമുക്ക് നടാൻ പറ്റുന്നതാണ്. അധികാർക്കും പരിചയമില്ലാത്ത ഒരു ചെടിയാണ് അവക്കാഡോ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ അധികാരം തന്നെ വളർത്താത്തൊരു സാധനം. ഞങ്ങൾക്ക് അവിചാരിതമായിട്ടൊരു അവക്കാഡോയുടെ കുരു കിട്ടിയപ്പോൾ അത് നട്ടുവെച്ച് ഉണ്ടായ ഒരു അവക്കാഡോ പ്ലാന്റാണ്. അപ്പോൾ ഞാനീ പറയുന്ന കേൾക്കും നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നട്ട എല്ലാം സക്സസ്ഫുള്ളാണ്, എല്ലാം ഒരുപാട് കായ്ഫലം തരുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ ചില തൈകളൊക്കെ പിടിച്ചെന്ന് പോലും വരത്തില്ല. ചിലതൊക്കെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ, ഈ കാണുന്ന വഴുതന ചെടി വല്ലാതെ പുഴുവാണോ അത് എന്ത് ഇൻഫെക്ഷൻ ആണെന്നുള്ളത് അറിയത്തില്ല. അതങ്ങ് മുരണ്ട് നിൽക്കുക, അതങ്ങ് വളർന്ന് കയറാൻ വളരെയധികം പാടാണ്. ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് അതിനെ കരകയറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ നെഗറ്റീവായിട്ട് സംഭവിക്കും, പക്ഷേ അത് കണ്ട് നമ്മൾ ഒരിക്കലും പിന്മാറരുത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ ഈ ചെടികളൊക്കെ പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നന്നായിട്ട് വിളവ് കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ചെടികളൊക്കെ വല്ലപ്പോഴും അല്ല എല്ലാ ദിവസവും തന്നെ ഈ ചെടികളുടെ ഇലകളൊക്കെ ഒന്ന് മറിച്ചൊക്കെ നോക്കുക. ഇതിനടിയിലാണ് സാധാരണ രീതിയിലെ പുഴുക്കളും അല്ലെങ്കിൽ ബാക്കിയുള്ള കൃമികളൊക്കെ വന്ന് അടിഞ്ഞു കൂടുന്നത്. ഇതിൻ്റെ തണ്ടയിലുമൊക്കെ ചിലപ്പോൾ വെള്ള കളറുള്ള രീച്ചയൊക്കെ വന്നിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അങ്ങ് കൈകൊണ്ട് പറിച്ച് കളയുക, അല്ലെങ്കിൽ അതിനെ എടുത്ത് കളയുക. അങ്ങനെയൊക്കെ നോക്കി വളരെ ശ്രദ്ധയോടെ ഓരോന്നും നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നല്ല വിളവെടുപ്പ് ഇങ്ങനെയൊക്കെ ചെറിയ തോതിലുള്ള കൃഷിയും നമുക്ക് കിട്ടാൻ സാധിക്കും. കുറച്ചേ ഉള്ളുവെങ്കിലും ഒരു ദിവസത്തെ വിളവാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതുപോലെ മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വീട്ടിൽ വിഷരഹിതമായ പച്ചക്കറികൾ കുറച്ചെങ്കിലും എല്ലാ ദിവസവും കിട്ടാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക.